ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയില് എല്ലാ മേഖലയിലും വില കുറഞ്ഞ് നല്ല ലാഭം തരുന്ന സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ടോപ്പ് 10 സ്റ്റോക്കുകൾ ആണ് ഇൻ ഓൾമോസ്റ്റ് എല്ലാ സെക്ടറില് ബെസ്റ്റ് സ്റ്റോക്കുകളാണ് ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഓട്ടോ സെക്ടറില് ലോങ് ടേം ഹോൾഡ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്റ്റോക്കാണ് അശോക് ലെയ്ലാൻഡ്. ഈ ഒരു സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പൊ നോമിനൽ ഗ്രോത്ത് ആണ് ഈ ഒരു സ്റ്റോക്ക്. നല്ല ഗ്രോത്ത് ഇല്ല, ഇപ്പോഴാണ് ഉയർന്നു പോകുന്നത്. അപ്പൊ ഗ്രോയിങ് സ്റ്റോക്ക് ആണ്, ഒരു ബുൾ സ്റ്റോക്ക് ആണെന്ന് തന്നെ പറയാം. അപ്പൊ ഇവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്ന കമേർഷ്യൽ വെഹിക്കിൾസ് 132 rupees ആണ്. അത് വലിയ വിലയൊന്നും ഇല്ല ഈ സ്റ്റോക്ക്. അതുപോലെ 52-week low 33 rupees എന്നതും റിക്കവറി ആയി 132 level എത്തിയിരിക്കുന്നു. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 38,646, ബുക്ക് വാല്യൂ 24.8, ഡിവിഡൻഡ് ഈൽഡിംഗ് ഉണ്ട് 0.38%, ഫേസ് വാല്യൂ 1, ROE 5.80, ROCE 8.85. ഓവറോൾ വാല്യുവേഷൻ കൊള്ളാം. കണ്ടിന്യൂസ് ഇൻക്രീസിംഗ് ഗ്രാഫ് കാണാനായിട്ട് സാധിക്കുന്നു. ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട് 42.59%. അശോക് ലെയ്ലാൻഡ് വരുന്നത് ഈ ഒരു ഓട്ടോമൊബൈൽ സെക്ടറിൽ സെക്കൻഡ് പ്ലേസിലാണ്. അപ്പൊ ഇവരുടെ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ കണ്ടിന്യൂസ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു, സെയിൽസ് ഇൻക്രീസ് ആയിരിക്കുന്നു, നെറ്റ് പ്രോഫിറ്റ് ബെറ്റർ ആണ്, ബാലൻസ് ഷീറ്റ് റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ടോട്ടൽ അസറ്റ് ബെറ്റർ ആണ്, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്തു ലാസ്റ്റ് ഒരു 4 months ആയിട്ട്. FIA ഇൻക്രീസ് ആയിരിക്കുന്നു, DIA ഇൻക്രീസ് ആയിരിക്കുന്നു, പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ബെറ്റർ ആണ്. സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് ഗ്രോയിങ് സ്റ്റോക്ക് ആണ്. ഓട്ടോമൊബൈൽ സെക്ടറിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കാണ്, ബാങ്ക് ഓഫ് ബറോഡയാണ് നമ്മളുടെ സെക്കൻഡ് സ്റ്റോക്ക് ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 100 rupees താഴെ 82.5 rupees, 52-week low 36 നിന്നും 82 ഈ ഒരു ലെവൽ എത്തിയിരിക്കുകയാണ്. സ്റ്റോക്കിന്റെ PE 13.6, ഡിവിഡൻഡ് ഈൽഡ് ഇല്ല, പക്ഷെ ബുക്ക് വാല്യൂ 165, ROCE 5.06%, ROE 1.55%, ഫേസ് വാല്യൂ 2. സോ ഓവറോൾ വാല്യുവേഷൻ ബെറ്റർ തന്നെയാണ്. ഇപ്പോൾ സ്റ്റോക്ക് ബുക്ക് വാല്യൂനെ കാട്ടി 0.50x ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഫ്രഷ് ഹൈ കൊടുക്കുന്ന ഒരു ഗ്രാഫ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു ആഫ്റ്റർ കുറച്ചൊരു ഡിപ്പിനൊക്കെ ശേഷം. അപ്പൊ ബാങ്ക് ഓഫ് ബറോഡ ഇപ്പോൾ ചൂസ് ചെയ്യാൻ കാരണം ബാങ്കിങ് സെക്ടറിൽ ഈ ഒരു സ്റ്റോക്കിന്റെ PE നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ലോ ആണ്. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് കുറഞ്ഞ വിലയിൽ നമുക്ക് നല്ല ലാഭം തരും. ഇപ്പൊ ഇവരുടെ റവന്യൂ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ബെറ്റർ ആണ്. ഇപ്പൊ ഗ്രോയിങ് ഇപ്പോൾ ഗ്രോ ആകുന്ന ഒരു സ്റ്റോക്കാണ് ഈ ഒരു സ്റ്റോക്ക്. നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു, ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പ്രൊമോട്ടർ ഹോൾഡിംഗ് ലാസ്റ്റ് 4 months ആയിട്ട് ഒരേപോലെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, FIA ഇൻക്രീസ് ആയിട്ടുണ്ട്, DIA പബ്ലിക് ഷെയർ ഹോൾഡിംഗും നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റോക്ക് നമുക്ക് നോക്കാം. മൂന്നാമത്തെ സ്റ്റോക്കും ബാങ്കിങ് സെക്ടർ തന്നെയാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇപ്പൊ SBI കൊണ്ട് ധാരാളം ന്യൂസുകളൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പൊ ഈ സ്റ്റോക്ക് 393 rupees ട്രേഡ് ചെയ്യുന്നത്, 149 low നിന്നുമാണ് 393 year ലെവൽ എത്തിയിരിക്കുന്നത്. സ്റ്റോക്കിന്റെ PE 16 rupees, വിച്ച് ഇസ് വെരി ലെസ് ദാൻ ദ കറന്റ് പ്രൈസ്. ഡിവിഡൻഡ് ഇല്ല കാരണം ബാങ്കിങ് സ്റ്റോക്ക് ആയതുകൊണ്ട്. ബുക്ക് വാല്യൂ 281, ഫേസ് വാല്യൂ 1, റിട്ടേൺ ഓൺ ഇക്വിറ്റി 7.27%, ROCE 4.99%, ഓവറോൾ വാല്യുവേഷൻ ബെറ്റർ തന്നെയാണ്. പിന്നെ ഇവരുടെ പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ഈ ഒരു ബാങ്കിങ് സെക്ടറിൽ നോക്കുമ്പോഴത്തേക്ക് SBI പബ്ലിക് സെക്ടറിൽ SBI നല്ല പെർഫോം ചെയ്യുന്നു. റവന്യൂ നോക്കുകയാണെങ്കിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്, ദെൻ ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ആയിരിക്കുന്നു, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പ്രൊമോട്ടർ ഹോൾഡിംഗ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, FIA ഇൻക്രീസ് ആയിരിക്കുന്നു, DIA ബെറ്റർ ആണ്, പബ്ലിക് ഷെയർ ഹോൾഡിംഗും ബെറ്റർ ആണ്. സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. ഇനി നാലാമത്തെ സ്റ്റോക്ക് നമുക്ക് നോക്കാം. നാലാമത്തെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ടാറ്റ പവർ ആണ്. ടാറ്റ പവർ 87 rupees ആണ്, 100 rupees താഴെ ട്രേഡ് ചെയ്യുന്നു, 27 rupees ആണ് 52-week low, ഇപ്പോൾ 87 rupees ആയി, ഡിവിഡൻഡ് ഈൽഡിംഗ് ഉണ്ട് 1.77%, സ്റ്റോക്കിന്റെ PE 23.5, റിട്ടേൺ ഓൺ ഇക്വിറ്റി 1.90, ROCE 7.53, വാല്യുവേഷൻ നോമിനൽ ആണ്, ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട് ഇവർക്ക്. പവർ ആൻഡ് ജനറേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഈ ഒരു സെക്ടറിലാണ്.
ഇംപ്രൂവ് ആയിരിക്കുന്നു നെറ്റ് പ്രോഫിറ്റ് ബെറ്റർ ആണ് പക്ഷെ ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഡിപ്പ് ആയിട്ടുണ്ട് സ്റ്റിൽ ഞാൻ ഈ ഒരു സ്റ്റോക്ക് എടുത്തതിന്റെ കാരണം ഞാൻ പറയാം ബാലൻസ് ഷീറ്റിലെ റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പ്രൊമോട്ടർ ഹോൾഡിംഗ് ലാസ്റ്റ് ടു മന്ത്സ് ആയിട്ട് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഇൻക്രീസ് ആയിരിക്കുന്നു അതാണ് ഞാൻ ഈ സ്റ്റോക്ക് എടുക്കാനുള്ള മെയിൻ റീസൺ വേറെ നെഗറ്റീവ്സ് നോക്കിയാലും പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഇൻക്രീസ് ആകുന്നത് നല്ലൊരു പോയിന്റ് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇൻക്രീസ് ആയിരിക്കുന്നു വെഫ്ഐ ബെറ്റർ ആണ് ഡി ഐ സോ ഓവറോൾ നീഡ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വാല്യുവേഷനും വലിയ കുഴപ്പമില്ല സോ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് തീർച്ചയായിട്ടും നല്ല റിട്ടേൺസ് ഫ്യൂച്ചറിൽ കിട്ടും ദെൻ നെക്സ്റ്റ് അഞ്ചാമത്തെ സ്റ്റോക്ക് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഈ ഒരു സ്റ്റോക്കാണ് ഇപ്പോൾ 126 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു ഡിവിഡൻഡ് ഈൽഡ് നല്ല ഹൈ ഡിവിഡൻഡ് ഈൽഡിംഗ് ഉണ്ട് 7.53% ദെൻ ആർ ഒ സി 8.9% ROE 19.6% പേസ് വാല്യൂ 10 വാല്യുവേഷൻ കൊള്ളാം സ്റ്റോക്ക് ബുക്ക് വാല്യൂവിനെ കാട്ടി 0.59 times ട്രേഡ് ചെയ്യുന്നു ലാസ്റ്റ് 10 years ആയിട്ട് നല്ല സെയിൽസ് ഗ്രോത്ത് ഉണ്ട് നല്ല ഡിവിഡൻഡ് ഈൽഡിംഗ് ആണ് അപ്പോൾ ഇതൊക്കെ ഇവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഫിനാൻസ് സെക്ടറിൽ ഐ ആർ എഫ് സി കഴിഞ്ഞാൽ സെക്കൻഡ് പ്ലേസിലാണ് ഈ ഒരു സ്റ്റോക്ക് നിൽക്കുന്നത് സെയിൽസ് ഇൻക്രീസ് ആയിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയി ബാലൻസ് ഷീറ്റിലെ റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നു ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ലാസ്റ്റ് ഒരു 6 months ആയിട്ട് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ബെറ്റർ ആണ് എഫ് ഐ എ ഇൻക്രീസ് ആയിട്ടുണ്ട് ഡി ഐ എ ബെറ്റർ ആണ് സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം ലോങ് ടേമിന് നല്ല റിട്ടേൺസ് വരും ആറാമത്തെ സ്റ്റോക്ക് ചൂസ് ചെയ്തിരിക്കുന്നത് വിപ്രോയാണ് ഈ സ്റ്റോക്കിലെല്ലാം തന്നെ ബെസ്റ്റ് സ്റ്റോക്കുകളാണ് നമ്മൾ തീർച്ചയായിട്ടും ഹോൾഡ് ചെയ്യേണ്ട സ്റ്റോക്കുകളാണ് ഇപ്പൊ വിപ്രോ നമുക്കറിയാം ഈ ഒരു സ്റ്റോക്ക് ഐ ടി സെക്ടറിലെ സ്റ്റോക്കാണ് വിപ്രോ 426 rupees ഡിവിഡൻഡ് ഈൽഡിംഗ് ഉണ്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി 17.5% ROC 19.9% ഫേസ് വാല്യൂ 2 ഓവറോൾ വാല്യുവേഷൻ ബെറ്റർ ആണ് ഡെപ്റ്റ് റെഡ്യൂസ് ആയിട്ടുണ്ട് സെയിൽസ് ഇൻക്രീസ് ആയിരിക്കുന്നു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു റിസർവ്സ് ഇൻക്രീസ് ആയിട്ടുണ്ട് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇൻക്രീസ് ആയിരിക്കുന്നു എഫ് ഐ എ ഇൻക്രീസ് ആയിരിക്കുന്നു പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഇൻക്രീസ് ആയിരിക്കുന്നു ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഗ്രോയിങ് സ്റ്റോക്ക് ആണ് തീർച്ചയായിട്ടും ലോങ് ടേമിന് ഫോക്കസ് ചെയ്യാം ഏഴാമത്തെ സ്റ്റോക്ക് TV18 ബ്രോഡ്കാസ്റ്റ് ഈ ഒരു സ്റ്റോക്കാണ് ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ് ആണ് ഇവരുടെ മെയിൻ ജോലി കറണ്ട് റുപ്പീസ് 50 rupees താഴെയാണ് നല്ല ഗ്രോയിങ് സ്റ്റോക്കാണ് ഡിവിഡൻഡ് ഈൽഡ് ഇല്ല ബട്ട് ഫേസ് വാല്യൂ 2 ആൻഡ് റിട്ടേൺ ഓൺ ഇക്വിറ്റി 11.9% സ്റ്റോക്കിന്റെ പി 8 rupees വിച്ച് ഇസ് വെരി ലെസ് ദാൻ ദ കറണ്ട് പ്രൈസ് വാല്യുവേഷൻ നോമിനൽ ആണ് CAGR ലാസ്റ്റ് 5 years ആയിട്ട് നല്ല CAGR ഉണ്ട് ഡെപ്റ്റർ ഡേയ്സ് ഇംപ്രൂവ് ആയിരിക്കുന്നു സെയിൽസ് ഇൻക്രീസ് ആയിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട് ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് നല്ല ഗ്രോയിങ് സ്റ്റോക്കാണ് അതും 50 rupees താഴെ നല്ല ഗ്രോയിങ് ആണ് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എഫ് ഐ എ ഇൻക്രീസ് ആയിരിക്കുന്നു ഡി ഐ എ ബെറ്റർ ആണ് പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഇൻക്രീസ് ആയിരിക്കുന്നു അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് സോ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം എട്ടാമത്തെ സ്റ്റോക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്കാണ് ഈ ഒരു സ്റ്റോക്ക് 50 rupees ആണ് 52-week low 24 rupees ൽ നിന്നുമാണ് 50 rupees ആയിരിക്കുന്നത് ഡിവിഡൻഡ് ഈൽഡിംഗ് ഹൈ ആണ് 2.99% ഉണ്ട് ദെൻ സ്റ്റോക്കിന് പി 49 rupees ഫേസ് വാല്യൂ 5 റിട്ടേൺ ഓൺ ഇക്വിറ്റി 1.33 വാല്യുവേഷൻ നോമിനൽ ആണെന്ന് പറയാം ഡെപ്റ്റ് റെഡ്യൂസ് ആയിട്ടുണ്ട് ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട് നാഷണൽ അലുമിനിയം ഈ ഒരു അലുമിനിയം പ്രോഡക്ട്സ് ഇൻഡസ്ട്രിയിൽ സെക്കൻഡ് പ്ലേസിലാണ് വിരുന്നിക്കുന്നത് സെയിൽസ് നല്ല ഇമ്പ്രൂവ് ആയിരിക്കുന്നു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആണ് നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട് ബാലൻസ് ഷീറ്റ് റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ലാസ്റ്റ് ഒരു 4-5 months ഒരേപോലെയാണ് ഇവരെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എഫ് ഐ എ ഇൻക്രീസ് ആയിരിക്കുന്നു ഡി ഐ എ ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആണ് അതുപോലെ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഇൻക്രീസ് ആയിരിക്കുന്നു അപ്പം ഇതെല്ലാം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് നല്ല ഒരു റിട്ടേൺസ് നമുക്ക് പ്രതീക്ഷിക്കാം നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ബയോകോൺ ലിമിറ്റഡ് ആണ് സോ ഓൾമോസ്റ്റ് എല്ലാ സെക്ടറും നമ്മൾ ഇതിൽ എടുത്തിട്ടുണ്ട് ബയോകോൺ നമുക്കറിയാമല്ലോ ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ് സെക്ടറിലാണ് വരുന്നത് ഇപ്പോൾ ബയോകോൺ 407 rupees ഡിവിഡൻഡ് ഈൽഡിംഗ് ഇല്ല പി വരുന്നത് 68 ആർ ഒ സി 31.1 റിട്ടേൺ ഓൺ ഇക്വിറ്റി 12.7%
സെയിൽസ് ഇംഗ്രോ ആയിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു, ബാലൻസ് ഷീറ്റ് റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നു, ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം, പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ബെറ്റർ ആണ്, FII ഇൻക്രീസ് ആയിരിക്കുന്നു. സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഡി എൽ എഫ് ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്കാണ്. ഇപ്പൊ ഡി എൽ എഫിന്റെ സെക്ടർ നോക്കിക്കഴിഞ്ഞാല് കൺസ്ട്രക്ഷൻ റിയാലിറ്റി സെക്ടറിലാണ്. അപ്പൊ ഈ ഒരു ബഡ്ജറ്റിന് ശേഷം റിയാലിറ്റി സെക്ടർ ഒക്കെ നല്ല ഇമ്പ്രൂവ് ആകും. അത് കറണ്ട് പ്രൈസ് 3.5, ഡിവിഡൻഡ് യീൽഡിംഗ് 0.66% ഉണ്ട്, ബുക്ക് വാല്യൂ 139, ROE 0.55%, ഓവറോൾ വാല്യുവേഷൻ കൊള്ളാം, ഡെപ്റ്റ് റെഡ്യൂസ് ആക്കിയിട്ടുണ്ട്, സെയിൽസ് ഇൻക്രീസ് ആയിരിക്കുന്നു, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു, ബാലൻസ് ഷീറ്റ് റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഡിപ്പായാലും സ്റ്റിൽ ഒരു ഈ സ്റ്റോക്ക് ഗ്രോയിങ് സ്റ്റോക്ക് തന്നെയാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. FII DII ഇൻക്രീസ് ആയിട്ടുണ്ട്, പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ബെറ്റർ ആണ്. സോ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ഈ ഒരു സെക്ടർ വൈസിൽ കുറഞ്ഞ ചെലവിൽ നല്ല ലാഭം എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ ഇത് ചൂസ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ട്യൂബിലേക്ക് ആഡ് ചെയ്യാം. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്, ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടാം. രണ്ട് സെഗ്മെന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, ബോത്ത് സെഗ്മെന്റ് എന്ന CMCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിലെ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.